വിദേശ നാണ്യം നേടിത്തരുന്ന കശുവണ്ടി മേഖല കേരളത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കാനും ബജറ്റിൽ തുക വകയിരുത്താൻ എത്തണമെന്നും എസ് ജയമോഹൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്, അതിൽ പരമ്പരാഗത തൊഴിലാളികൾ, പ്രത്യേകിച്ച് കശുവണ്ടി മേഖല, ആ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കശുവണ്ടി മേഖലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സംബന്ധിച്ച് കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാൻ എസ് ജയമോഹൻ, സി എച്ച് യു കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷ ഈ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ബജറ്റിനകത്ത്? ഡിമാൻഡുകൾ എന്തൊക്കെയാണ് സർക്കാരിനോട് വച്ചിരിക്കുന്നത്? ഒന്ന്, സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വ്യവസായം ഇവിടെ തന്നെ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് തൊഴിലും നമുക്ക് വിദേശ നാണയം മുമ്പ് ലഭിച്ചതുപോലെ നേടിയെടുക്കുവാനെല്ലാം കഴിയും. അതിന് നമുക്കാവശ്യമായിട്ടുള്ള തോട്ടണ്ടി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതിനാണ് ഒന്നാമത്തെ പരിഗണന നൽകേണ്ടത്. രണ്ട് വ്യവസായികൾ, ഏതാണ്ട് 425 ഫാക്ടറികൾ അടഞ്ഞു കിടപ്പുണ്ട്, 29,000 തൊഴിലാളികൾക്ക് ജോലിയില്ല. അപ്പോൾ എല്ലാ ഫാക്ടറികളും തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. പരമാവധി തൊഴിലാളികൾക്ക് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കാഷ്യൂ കോർപ്പറേഷനും കാപ്പേസിലും ജോലി കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഉൾപ്പെടെ നൽകി മുന്നോട്ട് പോകുക. പിന്നെ കച്ചുമാങ്ങയിൽ നിന്നും നമുക്ക് പരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന നിലയിൽ കാഷ്യൂ കോർപ്പറേഷൻ കഴിഞ്ഞ കാലത്ത് വിദഗ്ധരുമായി ചർച്ച നടത്തിയ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കശുവാങ്ങയ്ക്ക് വില കിട്ടുമ്പോൾ കർഷകന് ഗുണമാവും, നമുക്കൊരു അധിക വരുമാനം, ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം കൂടി കമ്പോളത്തിൽ ഇറക്കുമ്പോൾ ഒരു അധിക വരുമാനം കിട്ടും. അപ്പോൾ ഈ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പരമാവധി കശുവണ്ടി ഫാക്ടറികൾ തുറക്കുകയും അതിലൂടെ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭിക്കുകയും ചെയ്യണമെന്നുള്ള ആവശ്യത്തിനപ്പുറം കൊല്ലം ജില്ലയുടെ അതൊരു ആത്മാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജീവനാഡി എന്ന് പറയുന്നത് ഈ ഒരു വിദേശ നാണ്യമാണ്, പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയുടെയും മത്സ്യമേഖലയിലെയും. ആ ജീവനാടിക്കുള്ള ഒരു തുടിപ്പും അതിനുള്ള ഒരു രക്തം സപ്ലൈ തന്നെ വേണമെന്നാണ് എസ് ജയമോഹൻ ഇപ്പോൾ ഈ ബജറ്റിലൂടെ വേണമെന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.